ബോളിവുഡിലെ വിവാദ താരമാണ് കമൽ ആർ ഖാൻ എന്ന കെ ആർ കെ. താരങ്ങൾക്കും സിനിമകൾക്കുമെതിരെ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും നടത്തി വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് കെ ആർ കെ. സ്വയം പ്രഖ്യാപിത സിനിമാ നിരൂപകനായ കെ ആർ കെ ബിഗ് ബോസ് മത്സരാർത്ഥിയായും എത്തിയിരുന്നു. സൂപ്പർ താരങ്ങളായ സൽമാൻഖാൻ, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, ദീപിക പദ്കോൺ, കരൺ ജോഹർ, പ്രിയങ്ക ചോപ്ര, ആലിയ ഭട്ട് തുടങ്ങിയ ബോളിവുഡിലെ മിക്ക മുൻനിര താരങ്ങൾക്കുമെതിരെ അധിക്ഷേപ പ്രസ്താവന നടത്തി വിവാദ താരമായി മാറിയ വ്യക്തിയാണ് കെ ആർ കെ. ഇപ്പോഴിത അന്തരിച്ച താരങ്ങളായ ഋഷി കപൂറിനെയും ഇർഫാൻ ഖാനെയും കുറിച്ച് നടത്തിയ അപകീർത്തിപരമായ പ്രസ്താവനകളുടെ പേരിൽ കെ ആർ കെയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കെ ആർ കെയുടെ ട്വീറ്റ് കണ്ട് അസ്വസ്ഥരായ താരങ്ങളുടെ ആരാധകർക്കും സോഷ്യൽ മീഡിയയിൽ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഈ വാർത്ത കുറച്ച് ആശ്വാസം പകരുന്നതാണ്. എന്നാൽ ബോളിവുഡ് താരങ്ങളെ മാത്രമല്ല കെ ആർ കെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചിട്ടുള്ളത്. മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലും കെ ആർ കെ കടന്നാക്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിലും പുലിവാലി പിടിച്ചിരുന്നു കെ ആർ കെ. മോഹൻലാൽ നായകനായി എത്തുന്ന സ്വപ്ന പ്രോജക്ട് ആയിരുന്നു രണ്ടാം ഊഴം. ചിത്രത്തിൽ മോഹൻലാൽ ഭീമനായി എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ സിനിമ പിന്നീട് ഉപേക്ഷിച്ചുവെങ്കിലും ഒരു സമയത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ചിത്രം. അക്കാലത്തായിരുന്നു കെ ആർ കെയുടെ വിവാദ പരാമർശം. മോഹൻലാൽ ഭീമല്ല, ചോട്ടാ ഭീം ആണെന്നായിരുന്നു കെ ആർ കെ പറഞ്ഞത്. അത് മോഹൻലാലിന്റെ ആരാധകരെ മാത്രമല്ല സിനിമാ ലോകത്തെ ഒന്നടങ്കം ചുടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ നിരവധി പേരാണ് കെ ആർ കെക്കെതിരെ രംഗത്തെത്തിയത്. കെ ആർ കെയുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെടുക വരെ ഉണ്ടായി. ഒടുവിൽ കെ ആർ കെ പതിവ് പോലെ തന്നെ മാപ്പ് ചോദിച്ച് എത്തുകയായിരുന്നു. മോഹൻലാൽ സാർ, നിങ്ങളെ ചോട്ടാ ഭീം എന്ന് വിളിച്ചതിന് മാപ്പ്. നിങ്ങൾ എത്ര വലിയ ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഇപ്പോൾ ഞാൻ താങ്കളുടെ താരമൂല്യം മനസ്സിലാക്കുന്നുവെന്നും കെ ആർ കെ പറഞ്ഞു. താങ്കൾ മലയാള സിനിമയിലെ സൂപ്പർ താരമാണെന്നായിരുന്നു കെ ആർ കെയുടെ മറുപടി. അതേസമയം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കെ ആർ കെ വിളിച്ചത് സി ക്ലാസ് നടൻ എന്നായിരുന്നു. പതിവ് പോലെ തന്നെ ഇതും പ്രതിഷേധത്തിന് കാരണമായി മാറുകയും ചെയ്തിരുന്നു. ഷാരൂഖ് ഖാനെതിരെയുള്ള കെ ആർ കെയുടെ ട്വീറ്റ് വലിയ വിവാദങ്ങളായി മാറിയിരുന്നു. അമീർ ഖാന്റെ ചിത്രമായ സീക്രട്ട് സൂപ്പർ സ്റ്റാറിന്റെ സസ്പെൻസ് പുറത്തുവിട്ട് അമീർ ഖാന്റെ ആരാധകരെയും ചുടിപ്പിച്ചിരുന്നു കെ ആർ കെ. അമീർ ഖാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മൂലം സ്വന്തം ചാനലിലെ വീഡിയോകളെല്ലാം തന്നെ കെ ആർ കെക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയെ കുറിച്ചും ഭാര്യയായ നടി അനുഷ്ക ശർമ്മയെ കുറിച്ചുമുള്ള കെ ആർ കെയുടെ ട്വീറ്റും വിവാദമായിരുന്നു. ഡിപ്രഷന്റെ പ്രശ്നം നേരിടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി. ഹീറോയിനെ കല്യാണം കഴിക്കുന്നതിന്റെ അനന്തരഫലമാണ്. തനിക്ക് ഡിപ്രഷൻ ആണെന്ന ചിന്ത അദ്ദേഹത്തിന്റെ തലയിൽ ഇട്ടത് അവളായിരിക്കണം എന്നായിരുന്നു കെ ആർ കെയുടെ പരാമർശം. ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സൽമാൻ ഖാനെതിരെയുള്ള പരാമർശത്തെ തുടർന്ന് താരം കെ ആർ കെക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരുന്നു. അന്നും കെ ആർ കെ പരസ്യമായി മാപ്പ് ചോദിക്കുകയായിരുന്നു. തമിഴ് സൂപ്പർ താരം അജിത്തിനെതിരെയും കെ ആർ കെ എത്തിയിരുന്നു. നടിമാരായ വിദ്യാബാലൻ, പരിണിതി ചോപ്ര, പ്രിയങ്ക ചോപ്ര, ദീപിക പദ്കോൺ, സൊനാക്ഷി സിൻഹ, സണ്ണി ലിയോൺ, ആലിയ ഭട്ട് തുടങ്ങിയവരും ഇയാളുടെ ഇത്തരം ക്രൂര തമാശകൾക്ക് ഇരയായിട്ടുണ്ട്. വിവാദത്തിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ് കെ ആർ കെയുടെ ലക്ഷ്യം.